നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം റഷ്യൻ കരിങ്കടൽ കപ്പലിനെ തളർത്താൻ നാവിക ആക്രമണ ഡ്രോണുകൾക്ക് കഴിഞ്ഞതായി യുക്രേനിയൻ ഇന്റലിജൻസ് മേധാവി കൈറലോ ബുഡനോവ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ 60 മുതൽ 70 ശതമാനം ഡ്രോണുകളും റഷ്യൻ സൈന്യം നശിപ്പിച്ചിട്ടും അവ ഇപ്പോഴും വളരെ ഫലപ്രദമായ ഒരു തടസ്സം സൃഷ്ടിക്കുമെന്നും റഷ്യൻ കപ്പലിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃത്യമായ കണക്ക് നൽകാൻ വിസമ്മതിച്ചപ്പോൾ യുക്രൈൻ ധാരാളം ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും റഷ്യക്കാർ പലതും നശിപ്പിച്ചപ്പോൾ തങ്ങൾക്ക് നഷ്ടമായ 30 ശതമാനം ഡ്രോണുകളുടെ കുറവ് സൈന്യത്തിന് വലിയ പ്രശ്നമുണ്ടാക്കിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു യുക്രൈനിന് ധാരാളം മാരിടൈം ഡ്രോണുകൾ ഉണ്ടെന്നും ഇപ്പോൾ ഒരു സ്കെയിലിൽ നിർമ്മിക്കുന്നുണ്ടെന്നും ചാരമേധാവി കൂട്ടിച്ചേർത്തു സെവാസ്റ്റോപോൾ ബേയിലെ റഷ്യയുടെ അഡ്മിറൽ എസ്എൻ ഫ്രിഗേറ്റ് സമീപത്തെത്തിയപ്പോൾ ഒരു കടൽ ഡ്രോൺ നശിപ്പിക്കപ്പെട്ട ഒരു സന്ദർഭം ബുഡനോഫ് എടുത്തു പറഞ്ഞു ഇത് വിജയിച്ചില്ലെന്ന് തോന്നുന്നു എന്നാൽ സ്ഫോടന തരംഗം കപ്പലിൽ നിന്ന് 100 മീറ്റർ അകലെ നശിച്ചു പോയതിനാൽ ചാർജ് വളരെ ശക്തമായിരുന്നു കപ്പലിന്റെ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ആന്റിനകൾ ചില സംവിധാനങ്ങൾ ഹൈഡ്രോകോസ്റ്റിക് സിസ്റ്റം എന്നിവയെ പൂർണ്ണമായും തകർത്തു ഇത് നന്നാക്കാൻ 3.5 മാസം എടുത്തു എന്നും ബുഡനോഫ് കൂട്ടിച്ചേർത്തു ഈ മാസം ആദ്യം കരിങ്കടലിലെ ഒരു പ്രധാന റഷ്യൻ നാവിക താവളം ആക്രമിച്ചപ്പോൾ യുക്രൈൻ അതിന്റെ കടൽ ഡ്രോണുകൾ വാഗ്ദാനം ചെയ്ത ശക്തി തെളിയിച്ചു ആക്രമണത്തിനിടെ ഏകദേശം 1000 LBS TNT വഹിക്കുന്ന ഒരു ഡ്രോൺ ഒരു റഷ്യൻ യുദ്ധക്കപ്പലിലും ഇടിച്ചു അത് ചരിഞ്ഞ് വെള്ളത്തിൽ താഴുകയും ചെയ്തു നാവികസേനയുടെ ഒരു വലിയ കപ്പലായ ഒലനോഗോസ്കി ഗോനിയോർക്ക് ഇടിച്ചു എന്ന് ഒരു യുക്രൈനിയൻ ഉറവിടം സിഎൻഎനോട് പറഞ്ഞു ആക്രമണത്തിന്റെ ഫലമായി റഷ്യൻ കപ്പലിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നും ആ കപ്പലിന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയാത്ത നിലയിലായി എന്നുമാണ് റിപ്പോർട്ട് യുക്രൈനിലെ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവ് ആന്റൺ ഗെറോഷാങ്കോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണത്തിന്റെ വീഡിയോ പങ്കിട്ടിരുന്നു ആ വീഡിയോയിൽ ഒരു ഡ്രോൺ നേരെ കപ്പലിന് നേരെ നീങ്ങുന്നതും അതിൽ ഇടിക്കുന്നതും കാണിക്കുന്നതായി തോന്നുന്നുണ്ട് ഡ്രോൺ കപ്പലിലെത്തുമ്പോൾ വീഡിയോ അവസാനിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ മാസമാണ് യുക്രൈൻ തങ്ങളുടെ പുതിയ സീ ഡ്രോൺ ആദ്യമായി അവതരിപ്പിച്ചത് യുക്രൈൻ രൂപകൽപ്പന ചെയ്ത ഡ്രോൺ റിമോട്ട് നിയന്ത്രിതമാണ് നിരീക്ഷണത്തിനും നിരീക്ഷണ ദൗത്യങ്ങൾക്കും ഉപയോഗിക്കാനുമാകും 100 കണക്കിന് പൗണ്ട് സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കാനും 500 മൈൽ അകലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാനും ഇതിന് സാധിക്കും ഇവ കരിങ്കടലിലെ മറ്റെന്തിനേക്കാളും വേഗതയുള്ളതാണ് എന്നാണ് ഒരു ഡെവലപ്പർ സിഎൻഎനോട് പറഞ്ഞത് അതുപോലെ തന്നെ റഷ്യയുടെ ഉപകരണങ്ങൾ 20-ാം നൂറ്റാണ്ടിലേതാണെന്നും യുക്രൈനിന്റേത് 21 മുതലുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്